50 വർഷങ്ങൾക്ക് മുമ്പ് കുതിച്ചുയരാൻ ഒരുങ്ങുന്ന ഒരു റോക്കറ്റിലെ പേടകത്തിലിരുന്ന യൂറി ഗഗാരൻ എന്ന ധീരൻ വിളിച്ചു പറഞ്ഞു, സുരക്ഷിതനായി തിരികെ എത്താൻ സാധ്യത വളരെ കുറഞ്ഞ യാത്ര മനുഷ്യരാശിക്ക് സമ്മാനിച്ചത് വലിയ നേട്ടങ്ങളാണ്. ലെറ്റ് അസ് ഗോ എന്ന ഗഗാരന്റെ വാക്കുകൾ ലോകം ബഹിരാകാശരംഗം ഏറ്റെടുത്ത കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കൻ ചന്ദ്രനിൽ കാലുകൊത്തി, മറ്റൊരു നേട്ടം. ഇന്ന് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മനുഷ്യൻ. ബഹിരാകാശ ഗവേഷണ രംഗത്ത് തിളങ്ങുന്ന പേരുകളായി മാറിയ യൂറി ഗഗാറിന്റെയും നീൽ ആംസ്ട്രോങ്ങിന്റെയും കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് അമേസിംഗ് ഫാക്ടിലൂടെ പറയാൻ പോകുന്നത്. പണ്ട് പണ്ടേ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു ആകാശം. രാത്രി തെളിയുന്ന നക്ഷത്രങ്ങളും ചന്ദ്രനും ഇടയ്ക്കിടെ വീഴുന്ന ഉൽക്കയുമൊക്കെ ആദിമ മനുഷ്യനെ അമ്പരപ്പിച്ചു, ചിലപ്പോഴൊക്കെ ഭയപ്പെടുത്തി. കാലം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ആകാശത്തെ കുറിച്ച് മനുഷ്യൻ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ അതെല്ലാം ഭൂമിയിലിരുന്ന് കണക്കുകൂട്ടലിലൂടെയായിരുന്നു. മുകളിൽ കാണുന്ന ആകാശത്തിന്റെ ഒരറ്റമെങ്കിലും തൊടാൻ മനുഷ്യൻ കൊതിച്ചു. അത് സംഭവിക്കാൻ കാലമേറെ കാത്തിരിക്കേണ്ടി വന്നു. പരാജയപ്പെട്ട ഒരുപാട് പരീക്ഷണങ്ങളും പരിശ്രമങ്ങൾക്കും ശേഷം അവൻ അത് നേടുക തന്നെ ചെയ്തു. ആകാശത്തിന്റെ ഒരറ്റം മാത്രമല്ല, ചന്ദ്രനിലും മനുഷ്യൻ തന്റെ വ്യക്തി മുദ്ര പതിപ്പിച്ചു. ആദ്യമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച ആളാണ് സോവിയറ്റ് യൂണിയൻ പൗരനായ യൂറി ഗഗാരൻ. ആദ്യമായി ചന്ദ്രനിലേക്ക് ഇറങ്ങിയ അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്ങും. ആർക്കും ആവർത്തിക്കാൻ കഴിഞ്ഞേക്കും ആ നേട്ടങ്ങൾ. പക്ഷെ ആദ്യം നേടിയവർ എന്ന ബഹുമതി ഇവർക്ക് സ്വന്തം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന കടുത്ത മത്സരമാണ് ഈ നേട്ടങ്ങളുടെ അടിസ്ഥാനം. ഇരു രാജ്യങ്ങളും മത്സരിച്ച് ബഹിരാകാശ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അത് മനുഷ്യരാശിക്ക് നൽകിയ വലിയ നേട്ടങ്ങളാണ്.